പകർന്നു നൽകിയ അനുഗ്രഹീത പണ്ഡിത ശ്രേഷ്ഠൻ 28 രാഷ്ട്രങ്ങളിലെ ആഗോള ഇസ്ലാമിക് കോൺഫറൻസുകളിൽ بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على سيدنا مولانا محمد وعلى اله وصحبه اجمعين اما بعد فقد قال الله سبحانه وتعالى في محكم تنزيله وما ارسلناك الا رحمه للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين കേരളത്തിൽ പണ്ഡിതന്മാരുടെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുലമ കമറുദ്ദീൻ എ പി എ ബുക്കർ മുസ്താലവറുകളും സാദാത്തികളുടെ നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി വാസി ബാബുഗിതങ്ങളും അതുപോലെ തന്നെ മറ്റ് സാദാത്തികളൊക്കെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വെച്ച് ഈ പരിപാടിയെ ഉദ്ഘാടനമായി രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. അത് ഒരു പേർഷ്യൻ കവിയുടെ വാക്കാണ്. എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ പേർഷ്യൻ കവിയായ ഫിറോസ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഗുലിസ്ഥാൻ, മൂസ്ഥാൻ എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ. ആ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഫാരസിയിലുള്ള ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമായ രണ്ട് ഗ്രന്ഥമാണ് ഗുലിസ്ഥാനും ബുസ്താനും. ആ വ്യക്തിയോട് ബന്ധപ്പെടാൻ, ഞാൻ ദൈവബന്ധി പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉറുദു പരിചയമില്ലാത്തത് കൊണ്ട് ഉറുദു പഠിപ്പിക്കാൻ എന്നെ മഹാനായ കോട്ടാ ബുക്കാദർ മുസ്ലിയാർ അവർ അള്ളാഹു തആല കബറിനും സ്വർഗത്തിനും സ്വഭാവം കൊടുക്കട്ടെ, നമ്മളെ അവരെ സ്വർഗത്തിൽ നിർമ്മിച്ചു വിട്ടട്ടെ. വലിയൊരു പണ്ഡിതനാണ്, ഞാനും വെച്ച് പഠിച്ച ആളാണ്, നല്ല ഓർമ്മയുള്ള ആളാണ്. അയാൾ എന്നെ ഉറുദു പഠിക്കാനായി ഒരു ഉറുദുക്കാരനെ ഏൽപ്പിച്ചു. ആ ഉറുദുക്കാരന് ഞാനൊരു മാസത്തിന് 10, 50, 20 ഉറുപ്പിയെല്ലാം കൊടുക്കും. അയാൾ സാധുവാണ്. അപ്പൊ ആ ഉറുദുക്കാരൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ കുറേശ്ശെ പാരസ്യം പ്രവേശിച്ചു. എന്നിട്ട് അയാള് ഗുലിസ്ഥാനെ കുറിച്ച് സംസാരിച്ചിട്ട് ഈ ഫിറോസിന്റെ ഒരു മഹബത്തിന്റെ കവി, ഫാരിസിയിലെ കവി എനിക്ക് പഠിപ്പിച്ച് ഞാനത് പാടാക്കിയാണ് തുടങ്ങി. അത് ഭാഷ ഫാരിസിയാണ്, നമ്മൾ മറ്റു ഭാഷക്കാരാണല്ലോ. എന്നാലും വായിൽ നാവുള്ള കാലം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവാണ്, മദഹി മാതാവാണ് എന്റെ ഹൃദയത്തിനെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പറയാണ്, എന്റെ വായിൽ നാവുള്ള കാലം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത പറയാൻ ആണ് എന്റെ നാവിനെ ചരിപ്പിക്കണമെന്ന് എന്റെ ഹൃദയം എന്നോട് പിടിച്ചു പറയുന്നു. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവിന്റെ ഹബീബാണ്, അർശിനെ ചാരിയിരിക്കുന്ന ആളാണ്, അർശുമായി ബന്ധപ്പെട്ട ആള്, മറ്റ് പല ബന്ധവും ആളാണ്. ആ റസൂലിനോട് മഹബത്ത് പുലർത്തണം. അത് പുലർത്താനുള്ള ഒരു വഴിയാണ് ഈ ബൂസരി ഫൗണ്ടേഷൻ. ഇമാം ബൂസരി ഫൗണ്ടേഷന്റെ ഉദ്ദേശം ആ പ്രവാചകനോടുള്ള മതി പ്രകടമാക്കലാണ് എന്ന നിലക്ക് ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സമയം മുഴുവനും ഞാൻ ബഹുമാനപ്പെട്ട കമറുള്ള മകൾ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആർജവമുള്ള ഇടപാടുകളാൽ മുസ്ലിം കേരളത്തിന്റെ ദിശ കാട്ടുന്ന അറിവിന്റെ നിധികൊമ്പും ഉദ്ഘാടനം ചെയ്തു തന്ന കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന് മദീന പൂന്തോപ്പിന്റെ സന്തോഷങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രൗഢമായ പ്രഭാഷണത്തിന് വേദി ഒരുങ്ങുന്നു. 28 രാഷ്ട്രങ്ങളിലെ ആഗോള ഇസ്ലാമിക് കോൺഫറൻസുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഇസ്ലാമിക സമൂഹത്തിന്റെ അനിഷേധ്യ അമര നേതൃത്വം ഏറ്റെടുത്ത